കൂത്തുപറമ്പിൻ്റെയോ കണ്ണൂരിൻ്റെയോ കേരളത്തിൻ്റെയോ മാത്രമല്ല ലോകത്തിൻ്റെ എവിടെയൊക്കെ ഒരു ഭരണകൂടത ഭീകരത നിലനിൽക്കുന്നുണ്ടോ അതിലൊക്കെ ആവേശവും പ്രതീക്ഷയുമായ രക്തസാക്ഷിത്വമാണ് പുഷ്പൻ്റേത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ പുഷ്പനെ പുതിയ തലമുറ മനസ്സിലാക്കിയത് ഒരു ഗാനത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ പുഷ്പനെക്കുറിച്ച് സ്മരിക്കുന്ന ഈ അവസ്ഥയിൽ നമ്മൾ ആ ഗാനത്തെക്കുറിച്ച് പുഷ്പനെ അറിയാമോ എന്ന് യുവതലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന ആ ഗാനത്തെക്കുറിച്ചും അതിൻ്റെ ശില്പികളെക്കുറിച്ചും എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഒരു മാധ്യമം പോലും ആ ശില്പികളെ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ കൊണ്ടുവന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ശില്പികളായ സവ്യ സാജിയും അതുപോലെ റിനീഷ് കുമാറും നമ്മോടൊപ്പം ഈ വേളയിൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആദ്യം സവ്യ സാജിയിലേക്ക് പോവുകയാണ്. സവ്യ സാജി, ഒരു തലമുറയെ അങ്ങേയറ്റം പ്രചോദിപ്പിക്കാൻ ഈ പ്രസ്ഥാനത്തോട് ഈ വിപ്ലവ പ്രസ്ഥാനത്തോട് ചേർത്ത് നിർത്താൻ അങ്ങേയറ്റം അങ്ങയുടെ വരികൾ എത്രത്തോളം സഹായകമായി എന്ന് പുഷ്പൻ്റെ ഓർമ്മ നിലനിൽക്കുന്ന ഈ സമയത്തെല്ലാം നമുക്ക് ബോധ്യമാവുകയാണ്. കഴിഞ്ഞ എത്രയോ വർഷമായി നമ്മുടെ യുവത അത് പാടിക്കൊണ്ടിരിക്കുകയാണ്. ആ രക്തതാരകത്തെക്കുറിച്ച് താങ്കൾ എഴുതിയ സാഹചര്യം എന്തായിരുന്നു? എന്നാണ് ഈ ഒരു ഗാനം ഉണ്ടായത്? അതായത് നീലിമ, പുഷ്പേട്ടൻ്റെ വെടിവെപ്പ് നടന്നതിൻ്റെ 2 വർഷങ്ങൾക്ക് ശേഷം പുഷ്പേട്ടനെ കാണാൻ വേണ്ടി തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ പോയിരുന്നു. അപ്പോൾ അവിടെ കിടക്കയിൽ കിടന്നുകൊണ്ട് ഞങ്ങളോട് ചിരിച്ചുകൊണ്ട് സംസാരിച്ച ഒരു പുഷ്പേട്ടൻ, അത്ര ആഴത്തിന് വേദന തന്നുകൊണ്ടിരിക്കുമ്പോഴും അത് പുറമേ കാണിക്കാതെ ഞങ്ങളോട് ഒന്നും സംഭവിക്കാത്ത മട്ടിൽ വളരെ വളരെ മനോഹരമായി ചിരിച്ചുകൊണ്ട് സംസാരിച്ച പുഷ്പേട്ടൻ, തിരിച്ചു വന്നപ്പോൾ മനസ്സ് നിറയ പുഷ്പേട്ടനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ പാട്ടെഴുതുന്ന അങ്ങനെയൊന്നും കരുതിയിരുന്നില്ല. പക്ഷേ പുഷ്പേട്ടനിങ്ങനെ മനസ്സിലേക്ക് ഓടി വരുമ്പോഴൊക്കെ മനസ്സറിയാതെ ചോദിക്കും, പുഷ്പനെ അറിയാമോ? ആ വാക്കിൽ നിന്ന് തന്നെയാണ് ആദ്യം ഞാൻ ഈ പാട്ടെഴുത്തിൻ്റെ ആദ്യ വരികൾ ഉണ്ടാക്കിയെടുത്തതെന്ന് എൻ്റെ ഓർമ്മ. പിന്നീട് അതിൻ്റെ വരികൾ കൂട്ടിച്ചേർക്കുകയും 1-2 വരികളായപ്പോൾ ഞാൻ അതെൻ്റെ പ്രിയപ്പെട്ട ചില സുഹൃത്തുക്കളോട് കൈമാറുകയും ചെയ്തു. അപ്പോൾ അവർ തുടർന്ന് എഴുതാൻ പറഞ്ഞു. ഈ പാട്ടിൻ്റെ പൂർണ്ണ രൂപീകരണത്തിൻ്റെ വഴിയിൽ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ആദ്യം ഈ പാട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം ഇപ്പോൾ പേരെടുത്ത് പറയാനുള്ളൊരു വിഷമമുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ആ പ്രിയപ്പെട്ട കൂട്ടുകാരെയൊക്കെ ഓർമ്മിക്കുകയാണ്. അവരോടൊക്കെ നന്ദി, സ്നേഹം. പാട്ടിൻ്റെ ഒരു മുഴുവൻ രൂപമെത്തിയപ്പോൾ അതിന് ഓർക്കസ്ട്ര ഒന്നും ചെയ്തില്ലായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഒരു മാർച്ചിന് വെച്ച് റിനീഷിനെ പരിചയപ്പെടുന്നത്. റിനീഷ് കണ്ണങ്കോടി TPG സ്കൂൾ അധ്യാപകനായിരുന്നു. അന്ന് DYFI പാനൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ചുമതലക്കാരനൊക്കെ ആയിരുന്നു. അപ്പോൾ റിനീഷിനോട് ആ പാട്ട് നമ്മൾ പാട്ട് അതിനെപ്പറ്റി സംസാരിക്കുകയും റിനീഷ് വളരെ ആവേശത്തോടെ ആ പാട്ട് എൻ്റെ കയ്യിൽ നിന്ന് അതിൻ്റെ വരികൾ എഴുതി വാങ്ങിക്കുകയും പിന്നെ അദ്ദേഹം പങ്കെടുക്കുന്ന എല്ലാ പരിപാടികളിലും ആ പാട്ട് പാടുമായിരുന്നു. റിനീഷിനെ കൂടാതെ തന്നെ ഇതിനു മുമ്പേ എൻ്റെ സുഹൃത്തുക്കളായിരുന്ന എന്നോട് കൂടെ ഈ പാട്ട് ഷെയർ ചെയ്തിരുന്ന അവരും അവരുടെ വ്യത്യസ്ത പരിപാടികളിൽ ഈ പാട്ട് പാടി തുടക്കുമായിരുന്നു. പാട്ട് ഉണ്ടായി 10 വർഷങ്ങൾക്ക് ശേഷമാണ്, ശരിക്കും 10 വർഷങ്ങൾക്ക് ശേഷമാണ് കോഴിക്കോട് വെച്ച് നടന്ന പാർട്ടി കോൺഗ്രസിനോട് അനുബന്ധിച്ച് ഞങ്ങളുടെ നാട്ടിൽ നടന്ന ഏരിയ സമ്മേളനത്തിലാണ് ആദ്യമായി ഈ പാട്ട് സംഗീത രൂപത്തിൽ പുറത്തിറങ്ങിയത്. പാനൂർ സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു അതിൻ്റെ ഗാന റെക്കോർഡിംഗ് ഒക്കെ നടന്നത്. റിനീഷ് പാടിയിട്ടുണ്ട്. അതിന് 10 പാട്ടുകളടങ്ങിയ ഒരു വിപ്ലവ ഗാന സമാഹാരമായിരുന്നു അത്. അരുടെ പുഷ്പം എന്നായിരുന്നു അപ്പോൾ ആ വിപ്ലവ സമാഹാരത്തിൻ്റെ പേര്. അതിൽ ജോയ് തോമസ് ഇരട്ടി, പിന്നെ
എൻ്റെ വൈഫ് ഷിമി സവ്യസാജി ഇവരൊക്കെ പല പല പാട്ടുകൾ പാടിയിട്ടുണ്ട്. കൂത്തുപറമ്പ് രക്തസാക്ഷികളെ കുറിച്ച് തന്നെ മറ്റൊരു ഗാനമുണ്ട്, അതിൽ കൂത്തുപറമ്പ് എന്ന് കേട്ടാൽ എന്ത് എന്ന ഗാനം ആ പാട്ടിൽ ആ ആൽബത്തിലുണ്ടായിരുന്നു. പുഷ്പറിന് ഏറെ ഇഷ്ടമുള്ളൊരു പാട്ട് കൂടിയായിരുന്നു അത്. പക്ഷേ ഞാനതിൽ ഹിറ്റാവും എന്ന് ഞങ്ങൾ കരുതിയ ഒരു പാട്ടേ അല്ല ചിത്രത്തിൽ വന്നത് പുഷ്പനെ അറിയാമോ എന്ന ഗാനമാണ്. ഈ പാട്ട് ഇങ്ങനെ ഈ കാസറ്റ് ഇറങ്ങുന്നതിന് മുമ്പേ ഇങ്ങനെ ഒരു പാട്ട് എഴുതി വെച്ചിട്ടുണ്ടെന്ന് പുഷ്പേട്ടൻ നാട്ടുകാരായ എൻ്റെ കുറേ സഖാക്കൾ അറിയുകയും അവർ ഇവിടുത്തെ ഒരു പരിപാടിക്ക് പുഷ്പേട്ടനെ ഇവിടെ കൊണ്ടുവന്നിരുത്തി, ശയ്യാവലംബിയായ പുഷ്പേട്ടനെ ഇവിടെ ആ പൊതുപരിപാടിയിൽ കൊണ്ടുവന്നിരുത്തി ആ പാട്ട് പുഷ്പേട്ടന് കേൾക്കണം, നീ ഒന്ന് പാടുമോ എന്ന് ചോദിച്ചിട്ട് ഇവിടെ വെച്ച് ആ സഖാക്കൾ എന്നെ കൊണ്ട് പാടിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഈ പാട്ടിൻ്റെ നാൾവഴികൾ. റിനീഷ് ആണ് അത് പാടിയിരിക്കുന്നത്, അതിൻ്റെ മെയിൽ വേർഷൻ പാടിയിരിക്കുന്നത് റിനീഷാണ്. അതിൻ്റെ ഫീമെയിൽ വേർഷൻ പാടിയിരിക്കുന്നത് എൻ്റെ ഭാര്യ ഷിമി സവ്യസാജിയാണ്. ഇപ്പോൾ എവിടെ ചെന്നാലും അതിൻ്റെ ഒരു നീലിമ ചോദിച്ചതിൻ്റെ ഒരു മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഒരു രസകരമായ ഒരു ആനന്ദം ഞാൻ അനുഭവിക്കാറുള്ളത് പല കവലകളിലൂടെ പല പരിപാടികൾക്കും ഞാനിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പാട്ട് ഒച്ചത്തിൽ ഉച്ചഭാഷയിലൂടെ കേൾക്കാറുണ്ട്. അപ്പോൾ ആരും തിരിച്ചറിയാതെ ആരാലും തിരിച്ചറിയപ്പെടാതെ ഞാൻ അതുവഴി കടന്നു പോകാറുണ്ട്. അതിൽ ഗൂഢമായ ഒരാനന്ദം ഞാൻ അനുഭവിക്കാറുണ്ട്. ഇന്ന് ഇപ്പോൾ അടുത്ത കാലത്താണ് എൻ്റെ പല സവ്യസാജി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ ഈ പേര് തിരക്കി നടക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ സാധാരണഗതിയിൽ ഒരു അത്ര പോപ്പുലർ അല്ലാത്ത ഒരു പാട്ടാണെങ്കിൽ പോലും നമ്മളൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ വളരെ കൃത്യമായി അത് അതിൻ്റെ ഗാനരചന ആരാണ്, ആരാണ് പാടിയിരിക്കുന്നത് എന്നുള്ള വളരെ കൃത്യമായ കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ അനാവൃതമാക്കപ്പെടും. പക്ഷേ എവിടെ സെർച്ച് ചെയ്താലും നിങ്ങളുടെ ഈ രണ്ട് പേരുകൾ എവിടെയും കാണാനുണ്ടായിരുന്നില്ല. ഇനി അങ്ങനെയാകില്ല എന്നതാണ് സ്ഥിതി. നിങ്ങളെ ഈ ക്യാമറയ്ക്ക് മുന്നിൽ കൊണ്ടുവന്ന ഏക മാധ്യമം കൈരളി ന്യൂസാണ്. അത് ഞങ്ങൾ വളരെ അഭിമാനപൂർവ്വം തന്നെ പ്രഖ്യാപിക്കുകയാണ്.